രാധ എന്ന പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ വീൽ ചെയറിലാണ് എൻ്റെ ഒപിയിൽ ആദ്യമായിട്ട് കടന്നു വന്നത്. അപ്പോൾ അവരുടെ നമ്മൾ എക്സാമിൻ ചെയ്യും, സ്കാനൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് നട്ടലിൻ്റെ ഏകദേശം അവസാനത്തെ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടുവന്നത് എന്താ വെച്ചാൽ ഡിസ്കും എല്ലുകളും തേഞ്ഞ് അവരുടെ ഇറങ്ങി വരുന്ന ഞരമ്പുകളിൽ ഭയങ്കരമായിട്ട് സിവിയർലി കംപ്രസ് ചെയ്തൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. ഒരു 81 ഇയർ ഓൾഡ് ഒരു ലേഡിക്ക് ഇത്രയും ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യം കൺസിഡറിങ് ഏജ് എല്ലാം കൂടെ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ട് നമ്മൾ സർജിക്കൽ ഓപ്ഷൻ അവർക്ക് കൊടുത്തതാണ്. ആൻഡ് ഒരു കീ ഹോൾ സർജറിയിലൂടെ നമുക്ക് ആ ഡിസ്കും അതിൻ്റെ ചുറ്റുള്ള ബോണെല്ലാം ഡീകംപ്രസ് ചെയ്യാനും അതിലൊരു 4 സ്ക്രൂ ഇട്ട് അവരുടെ സ്പൈനൽ കനാലിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് നന്നായി ഡീകംപ്രസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു കീ ഹോൾ സർജറി ചെയ്തതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ അവരിൽ കണ്ടുവച്ചാൽ വിത്തിൻ 4 hours അല്ലെങ്കിൽ 4 to 6 hours ഷി വാസ് മേഡ് ടു അറ്റ്ലീസ്റ്റ് മേക്ക് സിറ്റ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് നമുക്ക് അവർക്ക് നടത്താൻ പറ്റി. ആൻഡ് തേർഡ് ഡേ അവർ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞ പോലെ സ്പൈൻ സർജറി പ്രായം കൂടുന്തോറും കോംപ്ലിക്കേറ്റഡ് ആയി വരിക അല്ല, ആ ഒരു കണ്ടീഷനൊക്കെ മാറി ഒരു കീ ഹോളിലൂടെ അല്ലെങ്കിൽ ഒരു കീ ഹോൾ പ്രൊസീജിയറിലൂടെ നമുക്ക് സ്പൈൻ സർജറി വളരെ ലഘുവരും ഒരു സിമ്പിൾ പ്രൊസീജിയറാക്കി എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുക. അപ്പോൾ ഒരു വീൽ ചെയറിൽ വരുന്ന ഒരാളെ നമുക്ക് കറക്റ്റ് ആഡ്യുക്കേറ്റ് ടൈം അല്ലെങ്കിൽ ആപ്റ്റ് ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമുക്ക് വിത്ത് ഗുഡ് റിസൾട്ട്സ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് രാധ തങ്കപ്പൻ. ഞാൻ ലണ്ടനിൽ 20-25 വർഷം ജോലി ചെയ്തു ആസ് എ നേഴ്സായിട്ട്. എനിക്ക് ബ്ലസീൽ താമസിക്കുമ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു, കാലിന് വേദനയൊക്കെ കണ്ടമാനം ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ ഹോസ്പിറ്റൽ വണ്ടർഫുൾ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് അവിടെ പോയി അവരെ ഡോക്ടറെ കണ്ടാൽ മതി എന്ന്. ഡോക്ടർ അനൂപും ഡോക്ടർ ദിലീപും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ തീരുമാനിച്ച് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രണ്ട് ദിവസം താമസിച്ചപ്പോഴത്തേക്കും ഓപ്പറേഷൻ എല്ലാം ശരിയായി. ഞങ്ങൾ അവിടെ തിയേറ്ററിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ എല്ലാവരും പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്തില്ല. അപ്പോൾ പറഞ്ഞു ഡോക്ടർ ദിലീപ് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ, അതുവരെ എനിക്ക് യാതൊരു ഇതുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് മുറിയിലൊക്കെ എണീറ്റ് നടക്കും അത് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ കാലിനൊന്നും പ്രോബ്ലം ഉണ്ടായില്ല ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം. പെയിൻ പറയാം, ആ സ്റ്റിച്ചിട്ടേക്കുന്നിടത്ത് ശകലം പെയിൻ ഉണ്ടെന്നല്ലാതെ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഈ മുകളുടെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങി ആദ്യത്തെ ദിവസം. ഇപ്പോഴും ചെറിയൊരു സപ്പോർട്ട് വേണം എനിക്ക്. ചിലപ്പോൾ ശകലം ഷെയ്ക്ക് ചെയ്യും, ആ സപ്പോർട്ട് ഇവിടെ കിട്ടിയാൽ എനിക്ക് അമ്രീലി വണ്ടർഫുൾ. അപ്പോൾ ഐ റെക്കമെൻഡ് ഫോർ എനിബഡി ദിസ് ഹോസ്പിറ്റൽ ആൻഡ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് എവറിത്തിങ്. താങ്ക് യു സോ മച്ച്.